ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പ്രണയിച്ച പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച DYFI നേതാവ് അറസ്റ്റിൽ. പത്തനംതിട്ട നന്നുവക്കാട് വൈക്കത്ത് പുത്തൻ വീട്ടിൽ രാജേഷ് ജയനാണ് പോലീസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച രാത്രി 7:30 സംഭവം. പ്രമാടം സ്വദേശിയായ MBA വിദ്യാർത്ഥിനിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ രാജേഷ് തട്ടിവിളിച്ചെങ്കിലും ആരും തുറന്നില്ല. തുടർന്ന് ഇയാൾ മതിൽ ചാടി വീട്ടുമുറ്റത്തെത്തി. കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ പെട്രോൾ പെൺകുട്ടിയുടെയും തന്റെയും ദേഹത്തൊഴിച്ചു. തടയാൻ ശ്രമിച്ച മാതാപിതാക്കളുടെ ശരീരത്തും ഒഴിച്ചു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടിയുടെ പിതാവ് ലൈറ്റർ തട്ടിക്കളഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി. തുടർന്ന് കോന്നി പോലീസിനെ വിളിച്ച് ഇയാളെ കൈമാറുകയായിരുന്നു. DYFIയുടെയും SFIയുടെയും സജീവ പ്രവർത്തകനായിരുന്നു രാജേഷ്. ജില്ലാ ഭാരവാഹിത്വം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. ഇത് കാരണം പോലീസ് വിവരം മാധ്യമങ്ങൾക്ക് കൈമാറാൻ തയ്യാറായിരുന്നില്ല. സംഭവം ലഘൂകരിക്കാനാണ് ലോക്കൽ പോലീസ് ശ്രമിച്ചത്. ബജാജ് അലയൻസ് കമ്പനിയിൽ ജീവനക്കാരനായ രാജേഷ് മുൻപ് വിവാഹിതനാണ്. വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുകയാണ്. അതിനിടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ് പ്രമാടം സ്വദേശിനിയെ. അടുപ്പം പ്രണയമായി. ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ പതിവ് സന്ദർശകനായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഫോണിലൂടെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നത് കാരണം പെൺകുട്ടി ഇയാളിൽ നിന്ന് അകന്നു. വിടാൻ ഭാവമില്ലാതെ പിന്നാലെ കൂടിയെങ്കിലും പെൺകുട്ടി ഒഴിവാക്കി വിടുകയായിരുന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോഴാണ് പെൺകുട്ടിയെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ ഇയാൾ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പെട്രോളുമായി എത്തിയത്. രാജേഷിനെ സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയെന്ന നിലപാടാണ് SFI DYFI ജില്ലാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇയാൾ ഇപ്പോഴും പാർട്ടിയിൽ സജീവമാണെന്നാണ് ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.